നമസ്കാരം സുഹൃത്തുക്കളെ, ഹോബീസ് ഇൻ ലൈഫിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് കൊക്കോട്ടെയിൽ പക്ഷികളെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇതിപ്പോൾ. 3 മാസം പ്രായമായിട്ടുള്ള കൊക്കാറ്റിൽ പക്ഷിക്കുഞ്ഞുങ്ങളാണ് ഈ ഉള്ളത്. കൊക്കാറ്റു വംശത്തിലെ ഏറ്റവും ചെറിയ പക്ഷികളാണ് ഈ കൊക്കാറ്റിലുകൾ. വളരെ സൗമ്യരായിട്ടുള്ള പക്ഷികളാണ്, നല്ല ഈണത്തിലൊക്കെ ചൂളം അടിക്കുന്ന പക്ഷികളാണ്. ഒരു 3 മാസം പ്രായം കഴിയുമ്പോഴത്തേക്ക് ഇവർ ചൂളം അടിച്ചു തുടങ്ങും. ആൺപക്ഷികളാണ് ചൂളം അടിക്കുന്നത്, പെൺപക്ഷികൾ ചൂളം അടിക്കാറില്ല. ഇപ്പോൾ നമുക്ക് അവൈലബിളായിട്ട് ഒരു 3 ലൂട്ടിനെ ഉണ്ടാവും, 4 ഗ്രേപ്പൈഡ്, 3 ഗ്രേ കൊക്കാറ്റിലുകളാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഇവരുടെ ഭക്ഷണം തിന ഉൾപ്പെടുന്ന സീഡ് മിക്സാണ് ഇവരുടെ ഭക്ഷണം. പിന്നെ പഴവർഗ്ഗങ്ങളിൽ ആപ്പിള്, പേരയ്ക്ക ഇതൊക്കെ കൊടുക്കാം. ആപ്പിള് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ തോടും കുരുവും എല്ലാം കളഞ്ഞിട്ട് വേണം കൊടുക്കുവാനായിട്ട്. പച്ചക്കറികൾ, ബീൻസ്, ക്യാരറ്റ്, ബീട്രൂട്ട്, പയർ, ഈ വക പച്ചക്കറികളെല്ലാം കൊടുക്കാം. നന്നായിട്ട് കഴുകിയിട്ട് കൊടുക്കണമെന്ന് മാത്രം. അതുപോലെ പച്ചിലകൾ, തുളസിയില, പനിക്കൂർക്ക, നവരയില, മല്ലിയില, കുടങ്ങൽ, ഈ വക പച്ചക്കറി പച്ചിലകളൊക്കെ കൊടുക്കാം. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരത്തില്ല. പച്ചിലകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ദഹനമൊക്കെ നല്ല രീതിയിൽ നടക്കുകയും മരുന്നിൻ്റെ ഉപയോഗങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ഇവയെ വളർത്തിയെടുക്കുവാനായിട്ടും സാധിക്കും. ഇവരിപ്പോൾ ഒരു 3 മാസം പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. ഇവർ ചൂളം അടിച്ച് തുടങ്ങിയിട്ടില്ല, 3 മാസം കഴിഞ്ഞിട്ടേ ഇവർ ചൂളം അടിക്കാറുള്ളൂ. ഇപ്പോൾ ആൺപെൺ പക്ഷികളെ തിരിച്ചറിയുവാനായിട്ട് ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. എങ്കിലും ഒരു ഉദ്ദേശം വെച്ച് ഇപ്പോൾ അറിയാമെന്നുള്ളതേ ഉള്ളൂ. കാര്യം 3 മാസമേ ആയിട്ടുള്ളൂ ഇവയ്ക്ക്. പിന്നെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ശബ്ദങ്ങൾ അനുകരിക്കുവാനും നമ്മൾ സ്ഥിരമായിട്ട് ഭക്ഷണം കൊടുക്കുന്നവരുടെ യജമാനന്മാരെ അവർക്ക് തിരിച്ചറിയുവാനുമായിട്ടുള്ള ഒരു സവിശേഷതയൊക്കെ ഉണ്ട് അവർക്ക്. അത് പക്ഷികളുടെ ഒരല്പം വലിപ്പം കൂടിക്കൂടി വരുംതോറും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരെയൊക്കെ നല്ല രീതിയിൽ തിരിച്ചറിയുവാനും ഒരു ഇണക്കം കൂട്ടിനകത്താണെങ്കിലും ഒരു ഇണക്കം അവർ നമ്മളായിട്ടുണ്ടാക്കിയെടുക്കാറുണ്ട്. അത് പക്ഷേ നമ്മൾ കുറച്ച് നേരം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യണം. അവരെ കുറച്ച് നേരം കൂട്ടിലാണെങ്കിലും അവരുടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ കൂടെ അവരടുപ്പം കാണിക്കാറുള്ളൂ. പിന്നെ വേറെ വലിയ ശല്യങ്ങളൊന്നും ഇല്ലാത്ത പക്ഷികളാണ്. വളരെ കളികളൊക്കെ ഇഷ്ടപ്പെടുന്ന പക്ഷികളാണ്. അപ്പോൾ നമ്മൾ കൂട്ടിൽ ചെറിയ രീതിയിൽ എന്താണ് അവയ്ക്ക് കളിക്കുവാനായിട്ടുള്ള ടോയ്സൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒന്നായിരിക്കും. പെറ്റ് ഷോപ്പുകളിലൊക്കെ വാങ്ങാനൊക്കെ കിട്ടും. അതുപോലെ ഒരു ചെറിയ ഊഞ്ഞാലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരെപ്പോഴും നല്ല ഹാപ്പി ആയിട്ടും ആക്റ്റീവായിട്ടും ഇരിക്കും. എന്തെങ്കിലും കളിക്കാനായിട്ടുള്ള ഇതൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവയിൽ കണ്ട പക്ഷികളൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കട്ടെ. ആവശ്യമുള്ളവർ എന്നെ കോണ്ടാക്ട് ചെയ്യുക, നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഒരു കാര്യം നോക്കുന്നത്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റും ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ നന്ദി.